വെൽക്കം ടു ഹിറാസ് കിച്ചൻ. ഇന്ന് നമുക്ക് നമ്മളെപ്പോഴും അരി ഉഴുന്ന് അരച്ച് തലേ ദിവസം അരച്ച് വെച്ച് പിറ്റേന്നോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഇഡ്ഡലി ദോശ ഉണ്ടാക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് വ്യത്യസ്തമായിട്ട് ഇഡ്ഡലിയും ദോശയും അല്ലാതെ നമുക്കൊരു മധുരം ഉണ്ടാക്കിയാലോ. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ജിലേബി. ജിലേബി നമുക്ക് ഇങ്ങനെയും ഉണ്ടാക്കാമെന്ന് നമ്മുടെ ഉത്തരാസ് കിച്ചനിലൂടെ ഞാനൊന്ന് കാണിക്കാൻ പോവുകയാണ്. പലരും ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഉത്തരാസ് കിച്ചനിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഉത്തരാസ് കിച്ചനിൽ കാണിക്കാൻ പോവുകയാണ്. ഞാനിതിന് മുമ്പ് തേൻ മുട്ടായി ഉണ്ടാക്കിയില്ലേ, അത് നമ്മൾ അരിഞ്ഞ് അരച്ചിട്ട് തന്നെ നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഇടണം. അതേ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ്, അതേ റേഷ്യോയിലാണ് അരി ഉഴുന്നിട്ടത്. പക്ഷെ അത് ഫേർമെൻ്റ് ചെയ്തില്ല. ഇത് നമ്മൾ തലേന്ന് അരച്ചു വെച്ചിട്ടുള്ള മാവാണ്. അപ്പോൾ അത് ഇന്നൊക്കെയൊന്ന് പൊങ്ങുമല്ലോ, ആ മാവ് കൊണ്ടാണ് ഇന്ന് ഞാൻ ജിലേബി ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് അന്നുണ്ടാക്കിയില്ലതുപോലെ തേൻ മുട്ടായും ഉണ്ടാക്കാം. പിന്നെ മധുരം ചേർക്കാതെ വേണമെങ്കിൽ വടയും ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 125 ml കപ്പിൽ ഒരു കപ്പ് അരി ഉഴുന്ന് അരച്ചത്, ഇത് ഇഡ്ഡലിക്ക് അരച്ച മാവാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മൈദയും കൂടെ എത്തി വെച്ചിട്ടുണ്ട്. ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസി അല്ലേ, അപ്പോൾ അതിനെ ഒന്ന് പാകാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിപ്പോൾ ഈ 125 ml കപ്പിൽ ഒരു കപ്പിൽ മാവാണെങ്കിൽ ഒരു കപ്പ് വെള്ളം, ഒരു കപ്പ് പഞ്ചസാര, നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത് ബേക്കിംഗ് സോഡ ആണെങ്കിൽ 1/4 ടീസ്പൂൺ പറയുമ്പോൾ 1/4 അല്ലേ, 1/8 എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 2 നുള്ളി ഇട്ടാൽ മതി. പിന്നെ ഒരു ശകലം കളർ, ജിലേബിക്ക് ഒരു കളർ വേണ്ടേ അതിന്. പിന്നെ ഞാനൊരു ഗ്ലാസ്സിൽ ഒരു കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഫില്ല് ചെയ്തിട്ട് കോർണർ കട്ട് ചെയ്തിട്ട് നമ്മൾ മേലെ ഒന്ന് ടൈറ്റാക്കണം. ഇനി ഈ ബൗളിൽ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഞാൻ പിന്നെ ഇനി ഒരിക്കൽ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ വേറെ സൂത്രം ഇത് ഫില്ല് ചെയ്യാൻ. ഇപ്പം ഞാൻ തൽക്കാലം അതൊന്നും എടുത്തു വെച്ചില്ല. ഇതിപ്പോൾ നമുക്ക് ഈ കവറിൽ തന്നെ ആക്കാം. അപ്പോൾ നമുക്കിതൊക്കെ മിക്സ് ചെയ്ത് വരാം. നമ്മൾ ഈ എടുത്ത് വെച്ച മാവിലേക്ക് കളറും ബേക്കിംഗ് പൗഡറും മൈദയും ചേർത്തു. മൈദ ഞാൻ 1/2 സ്പൂൺ എടുത്ത് വെച്ചത്, 1 ടീസ്പൂണേ ചേർത്തുള്ളൂ കേട്ടോ. നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വെച്ചിരിക്കൊന്നും വേണ്ട കേട്ടോ, മറ്റേ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ ചില നമുക്കിതിനെ ഗ്ലാസ്സിലേക്ക് പകർത്താം. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഈ മാവിനെ ഈ ഗ്ലാസ്സിലേക്ക് പകർത്താം. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ. എന്താ വെച്ചാൽ ദിവസവും നമ്മൾ മധുരം ഉണ്ടാക്കുമ്പോഴേ നമ്മളങ്ങനെ ദിവസവും മധുരം കഴിക്കുന്നത് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലെ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതൊന്നും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലേ. അപ്പം അതുകൊണ്ട് ചെറിയ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എങ്ങനെ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പം നമുക്കിത് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. പഞ്ചസാര ഇല്ലേ അലിയിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ 1/3 കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, അതിന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യണ്ട, ഇളം ചൂടിൽ വയ്ക്കാം, ലോ ഫ്ലെയിമിൽ വയ്ക്കാം. ഇതാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇപ്പോൾ നാരങ്ങ നീരൊന്നും ചേർക്കുന്നില്ല, വേഗം തീരും. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കണമെങ്കിൽ നാരങ്ങ നീര് എന്തായാലും ചേർക്കണം. അല്ലെങ്കിൽ ഈ പാവ്, പാവല്ല പഞ്ചസാര അലിയിട്ട് ക്രിസ്റ്റലൈസ് ആയിപ്പോവുള്ളൂ. കുറച്ച് റോസ് എസൻസും കൂടെ ചേർക്കണം നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് പാകമാകുമ്പോൾ നമുക്ക് ചേർക്കാം. നമ്മുടെ ഈ പഞ്ചസാര ലൈനിലേക്ക് കുറച്ച് ഒരു 3-4 ഡ്രോപ്സ് റോസ് എസൻസ് ചേർക്കാം. ഒന്നും കൂടെ ആവട്ടെ. ഇപ്പോഴും ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ, അതൊന്ന് മാറി കിട്ടട്ടെ കേട്ടോ. ഇനി നമുക്ക്
ഈ ഗ്ലാസ്സിലാക്കി വെച്ച മാവുണ്ടല്ലോ, അതിനെ നമുക്കൊരു കോർണറിലേക്ക് ആക്കിയിട്ട്, ഇതിപ്പോൾ ഞാൻ സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വല്ല സിപ്ലോക്ക് കവറോ അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ കോണായിട്ടുള്ള കവറില്ലേ, നോസിലൊക്കെ ഇട്ടിട്ട് അതിൽ. പിന്നെ വേറൊരു സൂട്ടുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പം നമുക്കിതിന് ഇങ്ങനെ ആക്കിയിട്ട് നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഈ കോർണറിലൊന്ന് കട്ട് ചെയ്യാം. ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോർണർ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. നമ്മളിത് പഞ്ചസാര പാനി ഒറ്റനൂൽ പരുവാവണ്ട എന്നാൽ തൊട്ടാലൊരു ഒട്ടണ പോലെ ഒരു കട്ടിയാവണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ അറ്റമൊന്ന് കട്ട് ചെയ്യാം. വളരെ ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് എങ്ങനെ നമ്മൾ ആദ്യം പാരുന്ന സമയത്ത് കുറച്ച് ചൂട് കൂട്ടി വയ്ക്കാം. അത് കഴിഞ്ഞ് ഫ്ലെയിം കുറയ്ക്കാം. ഇപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞിതായിട്ടാണ് ഉപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഇനി വലുത് വലുതായിട്ട് ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് ഉഴുങ്ങുമാവ് അരച്ചിട്ട് തന്നെ ജിലേബി ഉണ്ടാക്കണമെന്ന്, അങ്ങനെ ഉണ്ടാക്കാം നമ്മൾ സാധാരണ ട്രഡീഷണലായിട്ട്. നമുക്ക് പറ്റുന്ന ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഓ എനിക്കൊരു ജിലേബി കഴിക്കണമെന്ന് തോന്നുമ്പോൾ, നമുക്ക് ഇഡ്ലിമാവോ ദോശമാവോ ഉണ്ടെങ്കിൽ വേഗം കുറച്ച് പഞ്ചസാരപ്പാനി ഉണ്ടാക്കാം, റെഡി ആക്കാം. അപ്പോൾ നമുക്ക് ജിലേബി എപ്പോൾ വേണമെങ്കിലും കഴിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേസമയം നമുക്ക് നമ്മുടെ പഞ്ചസാരപ്പാനിയും കൂടെ ഒന്ന് നോക്കണേ. ആ ഇത്ര മതി കേട്ടോ. ഓഫ് ചെയ്യണ്ട, നമുക്കില്ല മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വയ്ക്കാം. എന്നുവെച്ചാൽ നമ്മളിത് ഒരു ചൂടിൽ തന്നെ അത് ഇടണം. ഇനി നമുക്കിതിനെ ഒന്ന് ചിരിച്ചിടാം. ഇതിപ്പോൾ നമ്മുടെ കുട്ടി കുട്ടി ജിലേബി ഇല്ലേ, അതാണ് കേട്ടോ. നമുക്ക് വലുതായിട്ടും പാരാം. അപ്പം ഏത് വേണമെങ്കിലും, കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജിലേബി കാണുമ്പോൾ കഴിക്കാൻ ഇഷ്ടമാവുമല്ലോ. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലുത് പാരാം. അപ്പോൾ ആദ്യം പിഴിഞ്ഞതില്ലേ, അത് നമുക്ക് ഈ നമ്മുടെ ശർക്കര പാനിയിലേക്ക് ഇടാം. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. രണ്ട് ചുറ്റി കുറ്റിയിട്ട് ഇങ്ങനെ മേലെ ഇങ്ങനൊരു പൂ പോലെ ആക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നമുക്ക് എങ്ങനെ വേണം ആ രീതിയിൽ ഉണ്ടാക്കാം. ശർക്കര പാനിയിൽ അല്ല പഞ്ചസാര പാനിയിൽ ഇട്ട് വെച്ചില്ലേ, അതിനെ നമുക്ക് മാറ്റാം കേട്ടോ. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് കൂടെ ആയി. ഇതുകൂടെ നമുക്ക് പഞ്ചസാര പാനിയിലേക്ക് ഇടാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഡ്ലി ദോശ ബാക്ക് കൊണ്ടുള്ള മാവ് കൊണ്ടുള്ള ജിലേബി റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് ഇനിയും വലുതായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ, ഞാനിപ്പോൾ ചെറുതായിട്ട് ഉണ്ടാക്കിയേ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ കമൻസൊക്കെ അറിയിക്കൂ, ഫീഡ്ബാക്കൊക്കെ അറിയിക്കൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിനി നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അല്ലേ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.